മുംബൈയിലേക്ക് പോയാൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പലവിധ നാടകങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. എൻ സി പിയിലുണ്ടായ പിളർപ്പായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. കേരളം വലിയ തോതിൽ മഴ വാർത്തകളിൽപ്പെട്ടപ്പോൾ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ വാർത്ത അതായിരുന്നു. എൻ സി പിയിലെ പിളർപ്പും അതുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗങ്ങൾ നടത്തി വന്ന പരിപാടികളും നീക്കങ്ങളും ഒക്കെയാണ്. അതേ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ മന്ത്രിസഭാ വികസനം ഉണ്ടാകുമോ? കൂടുതൽ എം എൽ എമാരെ തങ്ങളുടെ പക്ഷത്തു നിന്ന് മന്ത്രിസഭയിലേക്ക് എത്തിക്കണം എന്ന നിലയിൽ ഷിൻഡെ മുഖ്യമന്ത്രി ഒരു ഏക്നാഥ് ഷിൻഡെ ഒരു നിലപാടെടുക്കുന്നു. അത് ഫട്നാവിസ് എന്ന ഉപമുഖ്യമന്ത്രിയെ അറിയിക്കുന്നു. ബി ജെ പി ആവശ്യം അറിയിക്കുന്നു. അതിലെന്ത് തീരുമാനം വരും എന്നത് പ്രശ്നം. അതുപോലെ തന്നെ ഷിൻഡെ പക്ഷത്തെ എം എൽ എമാരുടെ അയോഗ്യതാ വിഷയം ഇപ്പോഴും നിൽക്കുകയാണ്. അതിലൊരു തീരുമാനം ഉടനുണ്ടാകുമെന്ന് സ്പീക്കർ പറയുന്നു. ഇതൊക്കെയാണ് മഹാരാഷ്ട്രയിലെ ഭരണമുന്നണിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പുതിയ വാർത്താ സാഹചര്യം. ഇപ്പോൾ പ്രേംലാൽ മുംബൈയിൽ നിന്ന് അതിന്റെ വിശദാംശങങ്ങൾ നമ്മളുമായി പങ്കുവെക്കും. പ്രേംലാൽ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സാർ. എൻ സി പി മാത്രമല്ല ഭരണമുന്നണിയും പലവിധ തീരുമാനങ്ങളുടെ പലവിധ കാര്യങ്ങളുമായി ഇങ്ങനെ തർക്കത്തിൽ നിൽക്കുകയാണല്ലേ? ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ ഭരണമുന്നണിയെ സംബന്ധിച്ച് അവിടെ ഉണ്ട് തൽക്കാലം അല്ലെ ഇപ്പോൾ? അതെ അതെ, ശിവസേനയിലെ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അടക്കം ഒരു 16 പേരെ അയോഗ്യരാക്കണമെന്ന് ഒരു ആവശ്യം നിലനിൽക്കുകയാണല്ലോ. അത് ഉദ്ധവ് വിഭാഗം നൽകിയ പരാതിയിൽ വിസ്താരം ഉടൻ ആരംഭിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം സ്പീക്കർ രാഹുൽ സർവേക്കർ വ്യക്തമാക്കിയത്. കേസിലൊരു അന്തിമ തീരുമാനമെടുക്കാൻ സ്പീക്കറോട് കോടതി നിർദ്ദേശിച്ചിരുന്നതാണ്. എന്നാൽ രണ്ടു മാസമായിട്ട് നടപടിയില്ലാതെ വന്ന പശ്ചാത്തലത്തിൽ ഉദ്ധവ് പക്ഷം വീണ്ടും സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഉടനെ നടപടി വേഗത്തിലാക്കാനായിട്ട് സ്പീക്കർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് അദ്ദേഹം അത് വ്യക്തമാക്കിയത്. ഇത് തീർച്ചയായും ഷിൻഡെ പക്ഷത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നൊരു തീരുമാനമായിരിക്കും. അതേസമയം ഇടഞ്ഞു നിൽക്കുന്ന എം എൽ എമാരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഏക്നാഥ് ഷിൻഡെ. ഷിൻഡെ പക്ഷത്തെ എം എൽ എമാരെ ഉൾപ്പെടുത്തി മന്ത്രിസഭ വികസിപ്പിക്കണമെന്നൊരു ആവശ്യവുമായി കഴിഞ്ഞ ദിവസം ഉപമുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഭരണ മുന്നണിയിലേക്കുള്ള എൻ സി പിയുടെ വരവിൽ ഷിൻഡെ പക്ഷ എം എൽ എമാർക്കിടയിൽ അസ്വസ്ഥത പുകയുകയാണ്. ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ 10 ഷിൻഡെ എം എൽ എമാരെ തങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു എന്നൊരു അവകാശവാദമായി താക്കറെ പക്ഷം രംഗത്ത് വന്നിരുന്നു. സഞ്ജയ് റാവത്ത് ആയിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. മന്ത്രിസഭയിൽ ഇടം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒരു വർഷമായിട്ട് കാത്തിരിക്കുന്ന എം എൽ എമാരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ഏക്നാഥ് ഷിൻഡെക്ക് വരും ദിവസങ്ങളിൽ വലിയ വെല്ലുവിളിയായിരിക്കുക. 30 എം എൽ എമാരാണ് പദവി കാത്തിരിക്കുന്നത്. എന്നാൽ രണ്ട് മന്ത്രിസ്ഥാനം കൂടിയേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എൻ സി പിയുമായി ചേർന്ന് അജിത് പവാറിന് കീഴിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് ആരോപിച്ചാണ് മഹാവികാസ് അഘാടി സഖ്യം വിട്ട് ബി ജെ പിയുമായി ഷിൻഡെ പക്ഷം കൈകോർത്തത്. എന്നാൽ ഇപ്പോൾ അജിത് പവാറിന് കീഴിൽ പ്രവർത്തിക്കുക എന്നൊരു വിരോധാഭാസം തന്നെയാണ് പലരെയും ഷിൻഡെ പക്ഷത്തെ പല എം എൽ എമാരെയും അലോസരപ്പെടുത്തുന്നത്. ഇതിനിടെ എം എൻ എസ് നേതാവ് രാജ് താക്കറെയുമായി ഷിൻഡെ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടാതെ സംസ്ഥാനത്ത് വീണ്ടും ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്ന് മഹാരാഷ്ട്ര പി സി സി അധ്യക്ഷൻ നാനാ പട്ടോളെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ വിശദാംശങ്ങൾ ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. എം എൽ എമാരെ അയോഗ്യരാക്കുമെന്ന്, അജിത് പവാർ മുഖ്യമന്ത്രിയാകുമെന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം പരക്കുന്നതിനിടയിലാണ് പട്ടോളയുടെ ഈ ഒരു പരാമർശം. ഒരു വളരെ രസകരമായൊരു സാഹചര്യമാണ്. ഈ അധികാരമൊക്കെ നൽകാം എന്ന വലിയൊരു ഓഫറിൻ്റെ പുറത്തായിരിക്കും ശിവസേനയെ പുലർത്തി ഷിൻഡെ തൻ്റെ ഗ്രൂപ്പിനെ വിപുലപ്പെടുത്തിയിട്ട്. ഇപ്പോൾ പ്രേംലാൽ പറഞ്ഞ രസകരമായൊരു കാര്യം, കിട്ടുകയാണെങ്കിൽ പരമാവധി 2 മന്ത്രിസ്ഥാനം, മന്ത്രി പദവി കാത്ത് പ്രതീക്ഷിച്ച് നിൽക്കുന്നത് 30 എം എൽ എമാർ, വല്ലാത്തൊരു സാഹചര്യമാണ്. ആ സംവിധാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതിനെ വളരെ തന്ത്രപരമായി ഹാൻഡിൽ ചെയ്യാൻ ഉദ്ധവ് പക്ഷത്തിന് കഴിഞ്ഞാൽ പലരെയും മടക്കി കൊണ്ടുവരാം. അതെ അതെ, ഈ ഒരു സാഹചര്യത്തെ മുതലെടുക്കാൻ ഉദ്ധവ് പക്ഷത്തിന് കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണ്ടും വലിയൊരു അനിശ്ചിതാവസ്ഥയിലേക്ക് ആയിരിക്കും സർക്കാർ പോവുക. ഒരുപക്ഷെ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അജിത് പവാർ പക്ഷത്തെ ബി ജെ പി കൂടെ നിർത്തിയിരിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളൊരു ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പക്ഷെ അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് കണ്ടറിയണം. കാരണം കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാൻ ഒരുപക്ഷെ അജിത് പവാറിന് കഴിഞ്ഞേക്കില്ലെന്നാണ് കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന ഒരു വിവരം. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ബി ജെ പിയിലേക്ക് ലയിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. സ്പീക്കറുടെ റോള് വളരെ നിർണായകമായി മാറുന്നു അല്ലേ? അതെ അതെ, തീർച്ചയായും വളരെ നിർണായകം, വളരെ നിർണായക, വളരെ സംഘർഷപരമായ ഒരു സാഹചര്യമാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം. എന്തും പ്രവചിക്കാൻ പറ്റാത്തൊരു നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അജിത് പവാറിനെ ശരത് പവാറിനെ പോലുള്ള ശക്തമായ ഒരു നേതാവും കളത്തിലിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര നിസ്സാരമായിരിക്കില്ല അജിത് പവാറിന്. ഈ മഹാരാഷ്ട്രയുടെ ഒരു രാഷ്ട്രീയ സ്വാധീനം ഈ പിളർപ്പിന് ശേഷം ആർക്കൊപ്പമാണ് എൻ സി പി പ്രവർത്തകർ എന്നത് എങ്ങനെയാണ് മനസ്സിലാവുന്നത് പ്രേംലാല്? അവരുടെ യോഗങ്ങൾ, എം എൽ എമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിർത്താനും പിടിക്കാനും ഒക്കെയുള്ള പണികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഗ്രൗണ്ടിൽ
ഏത് വിഭാഗത്തിനാണ് ഇപ്പോഴും സ്വാധീനം? ഇപ്പുറത്ത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ശരത് പവാർ ആണ് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതെ, പ്രവർത്തകരുടെ അല്ലെങ്കിൽ അണികളുടെ സപ്പോർട്ട് ഇപ്പോഴും ശരത് പവാറിനോടൊപ്പമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ യോഗങ്ങളിലെല്ലാം നമുക്കത് കാണാൻ കഴിഞ്ഞതാണ്. എന്നാൽ അജിത് പവാർ ഇപ്പോൾ 40 എം എൽ എമാരുടെ പിന്തുണ അവകാശപ്പെടുമ്പോഴും 32 പേർ മാത്രമാണ് രേഖാമൂലം ഒപ്പിട്ടിരിക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എം എൽ എമാരെ കൂടെ ചേർക്കുവാനായിട്ടുള്ള ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് അജിത് പവാറിനുള്ളത്. ഇപ്പോൾ കൂടെയുള്ള എം എൽ എമാരെ ഇപ്പൊ മുംബൈയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവരെ കൂടി സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ശരത് പവാർ പക്ഷം വളരെ സജീവമായി രംഗത്തുണ്ട്. അത്ര നിസ്സാരമായിരിക്കില്ല അജിത് പവാറിന്റെ നീക്കങ്ങൾ വിജയം കാണുക എന്നത്. ശരി, ഏതായാലും മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ മണ്ഡലത്തെയാണ്, പൊതുമണ്ഡലത്തെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് പ്രേംലാൽ പ്രേംലാലിൻ്റെ റിപ്പോർട്ടിൽ. താങ്ക് യു പ്രേംലാൽ. ഷിൻഡെ മന്ത്രിസഭ നേരിടുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. ഈ മന്ത്രി പദവി കാംക്ഷിച്ച് നിൽക്കുന്ന 30 എം എൽ എമാരുള്ള ഒരു ഭരണമുന്നണി, ആ ഗ്രൂപ്പിന് ഇനി ലഭിക്കാനാകുന്നത് പരമാവധി 2 മന്ത്രിസ്ഥാനം കിട്ടിയാൽ തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ അസംതൃപ്തരെ മുന്നോട്ട് കൊണ്ടുപോകാനാവുക? ഉദ്ധവ് താക്കറെ പക്ഷത്തിന്, ശിവസേനയുടെ പ്രധാനപ്പെട്ട ആ ഗ്രൂപ്പിന് എങ്ങനെ ആ അപ്പുറത്തെ അസംതൃപ്തരെ മടക്കി കൊണ്ടുവരാനാകും? അതുപോലെ തന്നെ ഈ അയോഗ്യതാ പ്രശ്നം, ഷിൻഡെ വിഭാഗത്തിൻ്റെ അയോഗ്യതാ പ്രശ്നം നിൽക്കുന്നു, സ്പീക്കറുടെ തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന പ്രശ്നം, എൻ സി പി അതിലെ ഭിന്നത, പിളർപ്പ് ഏതൊക്കെ നിലകളിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ സ്വാധീനിക്കും, ആർക്കൊപ്പമാണ് എൻ സി പിയുടെ ആ സ്വാധീന കേന്ദ്രങ്ങൾ ഉണ്ടാവുക എന്നതൊക്കെയാണ്. ശരത് പവാർ ആ നിലയിൽ ഉള്ള നീക്കങ്ങൾ ശക്തമായി നടത്തുന്നു എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ യോഗങ്ങളിലെ ആളുകളുടെ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പ്രേംലാൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത്.